ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ചേമ്പലയിൽ തത്തി കളിക്കുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മ വരുന്നത്. അന്ന് ആ വെള്ളത്തുള്ളികൾ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിലൊന്നും ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് അതേ വെള്ളത്തുള്ളികൾ എൻ്റെ കൈവെളയിൽ ഇങ്ങനെ കിട്ടിയപ്പോൾ തോന്നുന്നൊരു സന്തോഷമുണ്ടല്ലോ, നൊസ്റ്റാൾജിയ. അപ്പോൾ ഇതിനായിട്ടൊരു നാനോ ടേപ്പ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. ഉള്ളിൽ കൈ തൊട്ടാലും ഫിംഗർ പ്രിന്റ് വന്ന് കൊളവാകും. ഓ ഷിറ്റ്, തിരുവനന്തപുരത്ത് ഫോറൻസിക്കുകാർക്ക് പോലും ഇതുവരെ ഇത്രയും നല്ലൊരു ഫിംഗർ പ്രിന്റ് കിട്ടി കാണൂല. എന്നിട്ട് മൂന്ന് സൈഡ് ഒട്ടിച്ചു കൊടുക്കുക, നാലാമത്തെ സൈഡിൽ ഇതുപോലെ ടാപ്പിന്റെ അടിയിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ടേപ്പിന്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് പൊളിച്ച് കളയുക. ഇത് പണ്ട് നമ്മൾ കുഞ്ഞിലെ ബലൂണിൽ വെള്ളം നിറക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കല്ലേ, അത് തന്നെ. ഇത് അനുകരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മാതൃഭൂമി വരെ നനയുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി. പക്ഷെ ഞാൻ തോക്കില്ല, വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും. ഞാൻ നന്നായിട്ട് നനഞ്ഞു കുളിച്ചു ഗൈസ്, പക്ഷെ ഇത്തവണ സംഭവം സക്സസ് ആയി. പിന്നെ ടാപ്പിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ടൊന്ന് പാടുവിട്ടു, എന്തായാലും സംഭവം ക്ലിയർ ആയിട്ട് കിട്ടി. എന്നിട്ട് ഒട്ടിച്ച ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഹായ്, നല്ല ഭംഗിയായിട്ട് കിട്ടിയ വെള്ളത്തുള്ളി. ശരിക്ക് കായലിൻ്റെ ഒരു പീസ് ഞാൻ കയ്യിലെടുത്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് തൊട്ട് എന്ത് കിട്ടിയാലും നശിപ്പിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇപ്പം കുറച്ച് ആശ്വാസം കിട്ടി.